ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ജെൽസൺ ടോക്സ്. നമ്മളിന്ന് ഇവിടെ വന്നിരിക്കുന്നത് മറ്റൊരു പുതിയ ദീപാവലിയോടനുബന്ധിച്ച് റിലീസായ രജനീകാന്ത് ചിത്രം അണ്ണാത്തയുടെ വിശേഷങ്ങളുമായിട്ടാണ്. അണ്ണാത്തെ നവംബർ 4 ദീപാവലി ദിവസം ഒരു വൈഡ് റിലീസായിട്ട് കേരളത്തിലും തമിഴ്നാട്ടിലും വേൾഡ് വൈഡ് ആയിട്ട് റിലീസായ പടമാണ്. അണ്ണാത്തെ എല്ലാവരും കണ്ടു എന്ന് വെച്ചാൽ ഇത് എങ്ങനത്തെ ഏത് തരത്തിലുള്ള ഒരു പടമാണ് എന്ന് നമുക്ക് ഏകദേശം ഒരു ധാരണയുണ്ട്. രജനീകാന്തിൻ്റെ ഒരു വൺ മാൻ ഷോ ആയിരിക്കും. പ്രത്യേകിച്ച് എനിക്കിതിൻ്റെ പാട്ടുകളൊക്കെ കണ്ടപ്പോൾ നല്ലൊരു എൻ്റർടൈൻമെൻറ്റ്, അതായത് ഇത് ഒരു ഫാമിലി എൻ്റർടൈൻമെൻറ്റ് പ്രതീക്ഷിച്ചാണ് ഞാൻ പോയത്. പക്ഷേ പടം ഒറ്റ വാക്കിൽ പറഞ്ഞാൽ തീർത്തും നിരാശ സമ്മാനിച്ച ഒരു പടമായിരുന്നു രജനീകാന്ത് അഭിനയിച്ച് ശിവ സംവിധാനം ചെയ്ത അണ്ണാത്തെ. പടം വലിയ വലിയ ബഡ്ജറ്റിലൊക്കെ തീർത്ത പടമാണ് എന്നിരിക്കെ പടത്തിൻ്റെ ഏറ്റവും വലിയ പോരായ്മ എന്ന് പറയുന്നത് തന്നെ ഈ പടത്തിൻ്റെ തിരക്കഥയാണ്. ഒരു 20 കൊല്ലം മുന്ന് വരെ, ആ അത്രയും 20 കൊല്ലമൊക്കെ ആയിട്ട്, 20 കൊല്ലം മുന്നത്തെ ഒരു സ്റ്റോറി ലൈനാണ് ഇത് എന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് നമുക്ക് കണ്ടുപരിചയമുള്ള ഒരു ചേട്ടൻ അനിയത്തി ബന്ധം, ആ ഒരു സെൻറ്റിമെൻറ്റുമേ പിടിച്ച് കളിക്കണ ഒരു പടമാണ് ഇത്. അത് വിട്ടിട്ട് വേറൊരു എന്തെങ്കിലും ഒരു പുതിയതായിട്ടോ ഒന്നും ഇതിൽ കൊണ്ടുവരുന്നില്ല. പിന്നെ യൂഷ്വൽ രജനീകാന്തിൻ്റെ തമാശകളും യൂഷ്വൽ രജനീകാന്തിൻ്റെ ഇടിയും കാര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷെ അതിൽ ഏറ്റവും നമ്മൾ വിഷമിപ്പിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, പലപ്പോഴും ഇത് എന്താ പറയുക, ഈ സെൻറ്റി ഡയലോഗ്സ് കൂടി ഈ എന്താ പറയുക, ഈ നന്മയുള്ള നായകൻ, ത്യാഗം സഹിക്കുന്ന നായകൻ, കഷ്ടതകൾക്കിടയിലും എന്താ പറയുക, അങ്ങനെയുള്ള കുറേ സഹനം സഹിക്കണ നായകൻ, കുടുംബാംഗങ്ങളൊപ്പം കൊണ്ടുപോകാൻ, അങ്ങനെ എന്താ പറയുക, ഈ നായകനെ പൊക്കി 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 എന്താ പറയുക, അത് നമ്മൾ കണ്ടു കണ്ട് മടുത്തു ഈ നായകനെ പൊക്കി വയ്ക്കുന്ന പരിപാടിയും. പ്രത്യേകിച്ച് ഇതിൽ ചേട്ടൻ അനിയത്തി ബന്ധം ഒക്കെ സെക്കൻഡ് ഹാഫിലേക്കൊക്കെ പോകുമ്പോൾ എന്താ പറയുക, ഇതൊരു സീരിയൽ ടൈപ്പ് പോലെ, ആ സീരിയലിൻ്റെ ഒരു ട്രാക്ക് പിടിച്ചു പോണ പോലെയും ചില സമയത്ത് എനിക്ക് അനുഭവപ്പെട്ടു. എല്ലാവർക്കും അങ്ങനെ ആ ആവണമെന്നില്ല. പിന്നെ ഇതിൻ്റെ അടുത്തൊരു നമുക്ക് പടം കാണുമ്പോൾ ഒരു വിഷമം എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ ഫൈറ്റ് സീക്വൻസ് വളരെ ബ്രില്യൻ്റ് ആയിട്ട് ചെയ്യുന്ന ഫൈറ്റ് സീക്വൻസുകളാണ് എന്നിരിക്കെ നമുക്കറിയാം രജനീകാന്തിനെ കൊണ്ട് ഇമ്മാതിരി ഫൈറ്റ് പറ്റില്ല എന്നുള്ളത്. എന്നിട്ടും വില്ലന്മാരെ പറക്കുക, എന്താ പറയുക, നമുക്കൊരു സംഭവം ഫൈറ്റ് സീക്വൻസ് പടത്തിൽ കാണുമ്പോൾ ലോജിക്ക് നോക്കരുത് എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൽപ്പെട്ട ആളാണ് ഞാനും. ഒരു ഇടിപടം കാണുമ്പോൾ നമ്മളത് ലോജിക്കും കാണാമല്ലേ. പക്ഷേ ഇതെന്താണെന്ന് വെച്ചാൽ, ഒരു വില്ലനെ തൊടുമ്പോഴേക്കും പറക്കുക എന്നുള്ളതൊക്കെ ആ ഒരു കാലം ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞു. മാത്രമല്ല, നമുക്ക് രജനീകാന്തിനെ കൊണ്ട് അങ്ങനെ പറ്റില്ല എന്നുള്ളത് നമുക്കറിയാം. ആ ഒരു സമയത്താണ് നമുക്ക് രജനീകാന്തിന് മുൻ പടങ്ങളായ പാരഞ്ചത്ത് സംവിധാനം ചെയ്ത കപാലി, കാലം എന്നുള്ള പടങ്ങളൊക്കെ നമുക്ക് കാണുമ്പോൾ നമുക്കൊരു റിയലിസ്റ്റിക് ആയിട്ട് അനുഭവപ്പെടുന്നത് അതുകൊണ്ടാണ്. ആ പടങ്ങളുടെ ഫൈറ്റ് ആക്ഷൻ കൊറിയോഗ്രഫി ആയാലും നമുക്ക് കൺവിൻസിങ് ആവുന്ന തരത്തിലായിരുന്നു അത് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇവിടെ അത് അങ്ങനെയല്ല. ഇനി അത് പോട്ടെ, ഇനി അതൊക്കെ രജനീകാന്തിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. ഇനി ഈ പടത്തിൻ്റെ VFX വന്നാൽ, ഇത്രയും കോടി ചെലവിട്ടിട്ട് ഇമ്മാതിരി VFX ആണോ ഉമാര് ഈ പടത്തിൽ കുത്തിക്കേറ്റിരിക്കുന്നത് ആലോചിക്കുമ്പോൾ എന്താ പറയുക, കഷ്ടം തോന്നും. അമ്മാതിരി VFX ആണ്. ട്രെയിലറിൽ കണ്ട മറ്റു ലോറി ഡിസൈനൊക്കെ നമുക്ക് വലിയ സ്ക്രീനിൽ കാണുമ്പോൾ ഓക്കെ കുഴപ്പമില്ലാന്നുണ്ടെങ്കിലും VFX അപാരം മോശമായിരുന്നു. പിന്നെ ഇതിൽ അഭിനയം എന്ന് പറയുന്നത്, ഇതിൽ അഭിനയിച്ചിരിക്കുന്ന ആളുകൾ ഖുശ്ബു, മീന, പ്രകാശ് രാജ്, ജഗപതി ബാബു, കീർത്തി സുരേഷ്, സൂരി, സതീഷ്, അങ്ങനെ നിരവധി താരനിരകളുണ്ടെങ്കിലും ഇതിൽ ആരും തന്നെ അമ്മാതിരൊരു കഥാപാത്രത്തോട് നീതി പുലർത്തുന്ന, പക്ഷെ നമ്മൾ അവരോട് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അതിൻ്റെ തിരക്കഥ അമ്മാതിരി സൈസിലാണ് തിരക്കഥ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പം അതുപോലെയുള്ള ഈ ക്യാരക്ടേഴ്സിനെ അഭിനയിച്ച് ഫലിപ്പിക്കാനും പറ്റുള്ളൂ. പിന്നെയും കുറച്ചും കൂടി ഇതായിട്ടുള്ളത് കീർത്തി സുരേഷാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, കരയെ മാത്രമാണ് കീർത്തി സുരേഷിൻ്റെ ഈ ഒരു പടത്തിൽ ഉടനീളം പിടിച്ചു പോയിരിക്കുന്ന ആ ഒരു ട്രാക്ക്. പിന്നെ രജനീകാന്തിൻ്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് അണ്ണാത്തെ എന്ന് പറയുന്ന ക്യാരക്ടറിന് പാശം, തമിഴിൽ പാശം എന്ന് വെച്ചാൽ സ്നേഹം ഇങ്ങനെ പൊങ്ങി 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 വരുന്ന ഒരു നായകനാണ്. അത് കണ്ട് കണ്ട് നമുക്ക് മടുത്തൊരു സംഭവമാണ്. എന്തായാലും പടം തീർത്തൊരു നിരാശയാണ് പടം സമ്മാനിച്ചത് എന്നുള്ളതിൽ ഒരു ഡൗട്ടില്ല. തീർച്ചയായിട്ടും അണ്ണാത്തെ എന്നുള്ള ടൈറ്റിൽ വരുമ്പോൾ നമ്മൾ അടിച്ച കയ്യടി, പിന്നെ അടിക്കേണ്ടി വന്നു എന്ന് ചോദിച്ചാൽ അതൊരു ചോദ്യചിഹ്നമാണ്.
ടൈറ്റിൽ കണ്ട കൈ ടൈറ്റിലിൽ അടിച്ച കൈയടി പിന്നെ നമുക്ക് കൈയടിക്കേണ്ടി വന്നിട്ടില്ല. കാരണം നമ്മൾ പടം ആ ട്രാക്ക് പോകുമ്പോൾ നമ്മൾ ഇപ്പറടിയാവും ഇപ്പറടിയാവും, ഇൻ്റർവെല് കഴിയുമ്പോൾ പലരും പ്രതീക്ഷിച്ചു എന്നാൽ പിന്നെ സെക്കൻഡ് ഹാഫിൽ എന്തെങ്കിലും ഉണ്ടാവും. പക്ഷെ അങ്ങനെ തരത്തിലൊരു പുതിയൊന്നുമില്ല, നമ്മൾ കാലങ്ങളായിട്ട് കണ്ടും മടുത്തൊരു സ്റ്റോറി ലൈൻ തന്നെ. ഒന്നും കൂടി അങ്ങടും ഇങ്ങടും മാറ്റിയും മറിച്ചും മാറ്റിയും മറിച്ചും. പക്ഷെ മാറ്റി മറിച്ചെന്ന് പറയാൻ പറ്റില്ല കേട്ടോ, അങ്ങനെ എന്തെങ്കിലും മാറ്റി മറിക്കലൊന്നും ഉണ്ടായിട്ടില്ല. ഏകദേശം അതേപോലെയൊക്കെ തന്നെയാണ് പിടിച്ചു വെച്ച് പോയിരിക്കുന്നത്. എന്തായാലും സ്റ്റോറി ലൈനും കാര്യങ്ങളൊന്നും പറയുന്നില്ല. എനിക്ക് തോന്നുന്നു കേരളത്തിൽ അതധികം റണ്ണാവാനുള്ള ചാൻസ് ഇല്ല ഈ പടം. തമിഴ്നാട്ടിൽ ചിലപ്പോൾ റൂറൽ ഏരിയാസിലും ബി സി സെൻറ്റേഴ്സിലൊക്കെ ഈ പടം കളിക്കാനുള്ള ചാൻസ് ഉണ്ട്. എന്തായാലും പടം എത്ര കോടി കളക്ട് ചെയ്താലും പടം നമുക്കൊരു നമ്മളൊരു ദീപാവലിക്ക് ഒരു പടം കണ്ടൊരു ഫീലിംഗ് ഈ പടം നമുക്ക് തരുന്നില്ല എന്നുള്ളത് വാസ്തവമാണ്. പിന്നെ പടത്തിൻ്റെ ഒരു പോസിറ്റീവ് ഘടകമായിട്ട് എനിക്ക് തോന്നുന്നത്, എനിക്ക് പേഴ്സണലായിട്ടുള്ള ഒപ്പീനിയനാണ്, പടത്തിൻ്റെ ബീജം ഡി എം എൻ ചെയ്തു വെച്ച ബീജം ഈ പടത്തിനെ പല സ്ഥലങ്ങളിലും നന്നായിട്ട് എലിവേറ്റ് ചെയ്യുന്നുണ്ട്. ബീജം മാത്രം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സംഭവങ്ങളൊക്കെ അവിടെ ഒരു ഇതായിട്ട് നിൽക്കുന്നുണ്ടെങ്കിലും പാട്ടുകളും ബീജമൊന്നും വലിയ കുഴപ്പമില്ലാതെ അനുഭവപ്പെട്ടു. എന്തായാലും പടത്തിൻ്റെ ലെങ്ത്ത് 2.5 മണിക്കൂറാണ്. ആ ലെങ്ത്തൊക്കെ എൻ്റെ അമ്മോ കുറച്ച് കടുപ്പായിരുന്നു ഇതിൻ്റെ ലെങ്ത്തും കാര്യങ്ങളൊക്കെ. ലെങ്ത്ത് ഒന്ന് കുറച്ചെങ്കിലും ലെങ്ത്ത് കുറച്ചിട്ടെങ്കിലും സംവിധായകൻ ഈ കാണുന്ന ആൾക്കാരുടെ കാണുന്ന ആൾക്കാരനൊന്ന് കരുതണം. സംവിധായകൻ ഇങ്ങനെ ഓരോന്ന് എടുത്തു വെച്ചാൽ മാത്രം പോരല്ലോ, ഇതൊക്കെ നമ്മളിരുന്ന് കാണേണ്ടതാണ് എന്നും കൂടിയിട്ട് ഓർത്ത് വയ്ക്കണമല്ലോ. അപ്പോൾ അങ്ങനെയുള്ളൊരു പടമാണ് അത്. ഇനി അതിന് റേറ്റിംഗ് കൊടുക്കണില്ല, കാരണം ഇപ്പോൾ ഇത് പറഞ്ഞത് വെച്ചിട്ട് നിങ്ങൾക്ക് ഏകദേശം പടം മനസ്സിലായിട്ടുണ്ടാവില്ല. അപ്പോൾ പടം കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾ ഈ പടത്തിൻ്റെ നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ പടം അനുഭവപ്പെട്ടത് എന്നുള്ളതിൻ്റെ ഒരു ഇത് താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഇനി ആ ബ്ലോ നോട്ടിഫിക്കേഷൻസ് കൊടുക്കുക എന്നതാണ്. ഇനി നമ്മൾ അടുത്തൊരു വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്കത് മൊബൈലിൽ നോട്ടിഫിക്കേഷൻ രൂപത്തിൽ വരികയുള്ളൂ. എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ, പുതിയൊരു സിനിമയുടെ വിശേഷങ്ങളുമായിട്ട് കാണുന്നതുവരെയും സ്റ്റേ സേഫ്, സ്റ്റേ ഹാപ്പി. താങ്ക് യു.